താഴോട്ട് അട്ടി പൊളിയായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു പ്രത്യേക ഫീലല്ലേ, വാവ് കിടൂ. ഞാൻ എന്നെ കേട്ടോ, നമ്മള് അങ്ങനെ നമസ്കാരം ഫ്രണ്ട്സ്, ജേണി വിത്ത് ജസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റിൻ ജോസ്. നമ്മളിന്നുള്ളത് വാൻകൂവർ ഐലൻഡിലെ മലഹാറ്റ് സിറ്റിയിലാണ്. അപ്പോൾ ഇത് സിറ്റിയല്ല, ഒരു ഉൾപ്രദേശമായ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയുള്ളൊരു സ്കൈ വാക്ക് റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ. അതേപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാഴ്ചകൾ ഇന്ന് ആരംഭിക്കുകയാണ്, ഒരു അഡ്വഞ്ചർ സ്കൈ വാക്കിലേക്ക് പോകാം. നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു, ഇതാ അകത്തോട്ട് പോവാണ്. എൻട്രൻസ് തന്നെ അടിപൊളിയായിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ ആണ് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. സൈൻ ബോർഡ് ഉണ്ട്, സ്പൈറൽ ടവർ, അതേപോലെ എലിവേറ്റഡ് വാക്ക് വേ, അതേ വാഷ്റൂം, ഗ്യാതറിംഗ് കാഫറ്റേരിയ, ഗിഫ്റ്റ് ഷോപ്പ് എല്ലാം നമുക്ക് ഇങ്ങോട്ടാണ്. വാഷ്റൂം മാത്രമേ ഉള്ളൂ ആ സൈഡിൽ. നമുക്ക് ഇങ്ങോട്ട് പോകാം. ഇതിലൊരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്, സാൻഡ്വിച്ച്, കൂൾ ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് ഇവിടെ മൽഹാറ്റിൻ്റെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. അതുപോലെ വാൻകൂവർ ഐലൻഡ് അതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നത് കൂഗറിൻ്റെ ഒരു റൂട്ട് ആർട്ടാണ്. അതായത് നമ്മുടെ പുലി വർഗ്ഗത്തിൽപ്പെടുന്ന, പുലിയുടെയും പൂച്ചയുടെയൊക്കെ ഇടയിൽ ആയിട്ട് വരുന്ന, നോർത്ത് അമേരിക്കയിൽ കാണുന്ന ഒരു മൃഗമാണ്. പുലിയുടെ ഫാമിലി തന്നെയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റൂട്ട് ആർട്ട്, പലതരത്തിലുള്ള റൂട്ട്സ് വെച്ചിട്ട് അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ പോകുന്ന വഴിയിൽ ഉള്ള ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് പോലെ തന്നെ മലഹാറ്റ് നേഷൻ്റെ സ്ഥലമാണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള ആദിവാസി ഊരുകളൊക്കെയില്ലേ, സമൂഹങ്ങൾ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ കോസ്റ്റൽ ഏരിയയിലുള്ള ഒരു ആദിവാസി സമൂഹമാണ്, ഫസ്റ്റ് നേഷനാണ് ഇവിടുത്തെ. അവരുടെ പേരാണ് മലഹാറ്റ്. അപ്പോൾ ആ ഒരു പേര് തന്നെയാണ് നമുക്ക് ഈ സ്ഥലത്തിനുമൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട്, ഒരു എക്കോ ഫീലാണ് നമുക്ക് ഇതിനകത്ത് പോകുമ്പോഴും കാണുമ്പോഴൊക്കെ ചെയ്യുന്നത്. നമ്മൾ വിക്ടോറിയയിൽ നിന്നും ഏകദേശം 40 മിനിറ്റ്സ് ഡ്രൈവ്, അതായത് അത്രയും ദൂരെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്പൺ ചെയ്ത റീസെൻ്റ്ലി ആണ്, ജൂലൈ 15 2021 ഇത് ഓപ്പൺ ആയത്. നമുക്ക് അഡൽട്ട്സിന് ടിക്കറ്റ് ഫെയർ $31.95 $32 ആണ് അഡൽട്ട് ചാർജ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഫീലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബാണ്. നമ്മൾ ഈ ഒരു ട്രീ വാക്ക് എന്ന് പറഞ്ഞ 600 meters ലോങ് ആണ് ഇതിൻ്റെ ദൂരം. നമ്മളിങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ മരങ്ങളുടെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പില്ലറുകളുടെ മണ്ടയിലാണ് ഇത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരു മരത്തിൻ്റെ മണ്ടയിൽ കൂടെ ഒരു പക്ഷി പറന്നു പോകുന്നതൊക്കെ ഒരു ഫീലില്ലേ. അതാണ് നമുക്ക് ഇത് വഴി നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഡിഫറെൻറ്റ് വ്യൂ ആണ്. നമ്മൾ സാധാരണ കാണുന്നതിലും വ്യത്യസ്തമായിട്ട് പോകുന്ന വഴിയിലൊക്കെ ഇതാ ഇതേപോലെ തന്നെ ആ റൂട്ട് ആർട്ട് ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ട്. ഇതൊരു മൂങ്ങായിടയാണ്. അപ്പോൾ അങ്ങനെ പല പല കാഴ്ചകൾ കണ്ടാണ് നമ്മൾ ശരിക്കും മുന്നോട്ട് പോകുന്നത്. ഈ താഴ്വശത്തായിട്ട് കാണുന്ന ഏരിയയിലാണ് നമ്മൾ പറയും ഫസ്റ്റ് നേഷൻസ് ഉള്ളത്. നമ്മൾ ഈ പോകുന്ന വഴിയിലാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മരങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ അടുത്ത് കാണാനും പിന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ഈ കോസ്റ്റൽ ഏരിയയുടെ ഒരു തണുപ്പ് ഉണ്ടല്ലോ, അതെപ്പോഴും ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു വിൻഡി ഒരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഈ കിളികളുടെ സൗണ്ടും ഒക്കെ കേട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ സാധാരണ ഒരു നമ്മൾ പാർക്കിൽ നടക്കുന്ന ഒരു വാക്ക് പോലല്ല, ഈ തടി വെച്ച് തന്നെയാണ് ഇത് മൊത്തം ഇവരെ ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ അതേ കൂടെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കണം നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ചെറുക എന്താ പറയുക, morning 10 to 6 PM ആണ് ഇത് ഓപ്പൺ ആകുന്നത്. അപ്പോൾ രാവിലെ തന്നെ വരുവാണെങ്കിൽ നമുക്ക് ഈ കിളികളുടെ സൗണ്ടൊക്കെ നമുക്ക് കൂടുതലായിട്ട് കേൾക്കാൻ പറ്റും. നമ്മളങ്ങനെ നടന്ന് നടന്ന് മുന്നോട്ട് അങ്ങ് പോവാണ്. ട്രീ വോക്ക് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇപ്പം നമ്മൾ ചെയ്യേണ്ട സ്പൈറൽ വാക്കാണ്. അപ്പോൾ അതുവഴി ഇങ്ങനെ നടന്നാണ് നമ്മൾ ഈ സ്കൈ വാക്കിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോവുക. ഇനിയിപ്പോൾ അതിൻ്റെ എൻട്രൻസിലോട്ട് നമുക്ക് കയറാം. ഈ ട്രീ വാക്ക് അടിപൊളിയായിരുന്നു, ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. നമ്മളിതാ മലഹാറ്റിൻ്റെ സ്പൈറൽ വാക്ക് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പായിട്ട് ഇതേപോലെ കുറച്ച് മാറ്റ് ഇതാ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേളിൽ നിന്നൊരു സ്ലൈഡ് ഉണ്ട് ട്യൂബിക്കൂടെ. അപ്പോൾ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് പോവാണ്. Thank you.
വോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ്സ് ആയി. അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തിയുള്ളൂ. കൈ കാണുന്നതാണ് മേളിൽ നിന്ന് വരുന്ന ട്യൂബ്. ട്യൂബ് വഴി നമുക്ക് താഴോട്ട് ഇറങ്ങി വരാം. ഇതിൻ്റെ കൂടെ ഇവിടുന്ന് ഒരു സ്റ്റെയർ പോകുന്നുണ്ട് മേളിലേക്ക്. അത് എനിക്ക് ആരും നടന്ന് കാണുന്നില്ല, അറിയില്ല അവിടെ ആക്സസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് മേളിലോട്ട് നടന്ന് കയറാം. ഇനിയിപ്പോൾ നമുക്ക് കുറേ സ്റ്റെപ്സ് ഉണ്ട്, ഇത് കയറി കയറി ഇങ്ങനെ ടോപ്പിലെത്തും. ഇനി സൈഡിൽ നമുക്ക് കിടും ഒരു വ്യൂ ആണ്, പസഫിക് ഓഷൻ ഇങ്ങനെ ഇവിടെ കയറി കിടക്കുകയാണ്. അതിന് വ്യൂ ഉണ്ട്, നമുക്ക് മേളിൽ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൊണ്ടുണ്ട്, നമുക്കത് നടന്ന് കയറാം. ഇത് അവിടെ ആയി തന്നെ നമുക്ക് ആ ടോപ്പിൽ അത്രയും ദൂരത്തിലേക്കാണ് നമുക്ക് നടന്ന് ഇനി കയറേണ്ടത്. നമ്മൾ ഈ വീഡിയോ ഇവിടെ കാണുമ്പോൾ എപ്പോഴും ഒരു കരച്ചിലിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ ഇങ്ങനെ കേൾക്കാൻ കേട്ടോ. അത് പേടിക്കൊന്നും വേണ്ട, ഇവിടുത്തെ ഈ ട്യൂബിനകത്തു നിന്ന് ആൾക്കാർ സ്ലൈഡ് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങളാണ് കേട്ടോ. അത്ര പേടിക്കാനുള്ള സംഭവമൊന്നുമില്ല, എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൈ വോക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇതാ ഇവിടെ നമുക്കൊരു കിടുക്കാച്ചി കാഴ്ചയുണ്ട്. ഇതാ അങ്ങോട്ട് നോക്കി, പസഫിക് ഓഷനാണ് ആ കാണുന്നത്. അതിങ്ങനെ ഇവിടെ കയറി കിടക്കുന്നതാണ് ആ വെള്ളം, ഇങ്ങനെ മലനിരകൾക്കിടയിൽ കൂടെ. നമ്മളിപ്പം ഒരു പകുതി പോലും ആയിട്ടില്ല, അപ്പോൾ തന്നെ നമുക്ക് ഈ സൂപ്പർ വ്യൂസ് ആണ് കിട്ടുന്നത്. ടോപ്പിലെത്തുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റ് പറയാൻ മേല. നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ദൂരമുണ്ട്. ഇതിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് മേലോട്ട് കയറണേല 1, 2, 3, 4, 5 നീ 5 ഇതേപോലെ റൗണ്ട് ചെയ്താൽ മാത്രമേ നമ്മൾ മേളിലെത്തുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാം അല്ലേ. താഴോട്ട് നോക്കി നമ്മളിപ്പോൾ എത്രയും കയറി ഒന്നും നമ്മൾ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇതാ അവിടുന്ന് നടന്ന് ഇതാ ഇത്രയും ഹൈറ്റ് വരെ എത്തി. ഇനി നമുക്കിതാ മേളിലേക്ക് പോകണം. ഇതാ അങ്ങോട്ട് നോക്കി അത്രയും കൂടി നമ്മൾ കയറണം. ഇപ്പോൾ നമ്മൾ ഇതുവഴി കയറി മഡേ ചെന്ന് അവിടെയാണ് ഒരു സൂപ്പർ ഒരു നെറ്റ് വാക്ക് ഉണ്ട്. ഇതാ ഇങ്ങനെ ആ നെറ്റിൽ കൂടി നമുക്കിങ്ങനെ നടക്കാൻ പറ്റും. അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും മേളിൽ വരെ എത്താനുള്ള ആ ഒരു ടൈം ശരിക്കും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് മേപ്പോട്ട് പോവാം. ട്യൂബ് സ്ലൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിലുള്ള മാറ്റൊക്കെ എടുത്ത് കൈവച്ചിട്ടുണ്ട്, കയ്യിൽ ഗോപ്രോ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എല്ലാവരും ഭയങ്കര കാഴ്ചയൊക്കെ കേട്ടോ, അതിൻ്റെ സൗണ്ടായി കേൾക്കുന്നത്. നമ്മളൊക്കെ എന്തായി തോന്നുന്നു, ഇവിടെ താഴോട്ട് പോകുന്നവർക്ക് ഭയങ്കരമായിട്ട് കാറുകൾ വീടൊക്കെ ചെയ്യുന്നുണ്ട്. പേടിച്ചിട്ടാണോ അതോ ഫണ്ടാണോ എന്നറിയില്ല, എന്തായാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം നമ്മുടെ കാൽക്ക് ഇതാ ഇങ്ങനെ വെക്കണം. അതിനുശേഷം ഇതില്ലെങ്കിൽ പിടിക്കണം. When you're ready, you can scooch or maybe a little push. Okay, just a second. Yeah, you can push. A little push? Okay. Yeah. Here you go. Enjoy. ഗൈസ്, നമ്മൾ അങ്ങനെ താഴോട്ട് അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു പ്രത്യേക വാവ്, കിടോ കിടോ കിടോ. ഇതാ ഞാൻ കേട്ടോ, നമ്മള് ഇങ്ങനെ ആഘോഷവുമായിട്ട് താഴെ എത്തി. അടിപൊളി. അങ്ങനെ ഇതാ ഞാൻ താഴെ എത്തി. ഇനിയിപ്പോ ഇതിൽ നിന്ന് ഇറങ്ങണം. വളരെ സിമ്പിളായി. ഓ താങ്ക് യു. അത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. അതാ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ടോ, അതാണ് കാര്യം. നമ്മളിത് അങ്ങനെ ഫസ്റ്റ് ഒരു സ്ലൈഡ് ശേഷം താഴെ നിന്ന് മേളിൽ കയറി വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിതാ ഇവിടുന്ന് വീണ്ടും ആ മാറ്റ് കളക്ട് ചെയ്യണം. ഈ താഴെ കളക്ട് ചെയ്യുന്ന മാറ്റൊക്കെ ഇതാ അവരിവിടുന്ന് ഒരു ബാഗിൽ മേളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്. പുള്ളി ഇത് മേളിലെത്തിക്കും. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് മാറ്റ് കളക്ട് ചെയ്യണം. ഇപ്പോൾ ഇതാ കുറച്ച് തിരക്കായി തുടങ്ങി, ഞങ്ങൾ വീണ്ടും ഇവിടെ ലൈനപ്പിലാണ് മാറ്റ് കിട്ടാൻ വേണ്ടി. ഇനിയിപ്പോൾ മാറ്റൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ ഇതുവരെ ടോപ്പിലെത്തിയില്ല കേട്ടോ. ആ സ്ലൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം ഒരു
ടോപ്പിൽ നിന്ന് ഒരു മൂന്നാമത് അതിനുശേഷം നമ്മൾ മൂന്ന് റൗണ്ട് കൂടി ചെയ്യുമ്പോഴാണ് ഏറ്റവും ടോപ്പിലേക്ക് പോവുക. അവിടെയാണ് നമുക്ക് ആ നെറ്റ് വോക്ക് ഒക്കെ. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇവിടെ നിന്ന് മാറ്റ് എടുത്തിട്ട് നമ്മൾ അവിടെ ചെല്ലും. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ പോയിട്ട് അതൊന്ന് എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലൈഡ് ചെയ്ത് താഴെ വരും. പിന്നെ നമുക്ക് ഇവിടെ നിന്നൊരു ഒരു സ്റ്റെയറുണ്ട് മേളിലേക്ക്. എനിക്ക് തോന്നുന്നു അത് ഇവരുടെ സ്റ്റാഫൊക്കെയാണ് യൂസ് ചെയ്യുക. അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഈ നടുക്കുവശത്തുള്ളത്. അപ്പോൾ ഇത് കയറുവാണെങ്കിലും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് കിട്ടും. നമ്മളെല്ലാവരും പോകുന്ന ഇത് ഈ സൈഡ് വഴിയുള്ള ഈ വോക്ക് വഴിയാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്യുക, നമ്മളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമല്ലേ. അപ്പോൾ അല്ലേ അതിൻ്റെ ഒരു രസമുള്ളേ. അപ്പോൾ എന്തായാലും ഇതാ ഇതുകൊണ്ട് ഇത്രയും മാത്രം ലൈനപ്പ് ആണ് ആൾക്കാർ. ഇതെല്ലാവരും ഈ മാറ്റ് എടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഫസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്ക് എളുപ്പമായിരുന്നു. ഇതുകൊണ്ട് ആൾക്കാർ കുട്ടികളെ കൊണ്ട് വരെ അതിൻ്റെ മേളിൽ പോകുന്നുണ്ട്. സ്റ്റോളറൊക്കെ വെച്ചിട്ട് അവർ മേളിലേക്ക് കയറുന്നുണ്ട്. രസമാണ് കേട്ടോ, നമുക്കൊരു പെട്ടെന്ന് രണ്ട് ഒരു 15 seconds കൊണ്ടൊക്കെ നമ്മൾ താഴെ വരും, മേളിൽ നിന്ന് താഴെ വരെ. അതാണ് അതിൻ്റെ ഫണ്ണും കേട്ടോ. നമ്മളിനി മാറ്റൊക്കെ മേടിച്ചിട്ട് മേളിലോട്ട് നടക്കുകയാണ്. ഇപ്പോൾ ഇടയ്ക്കുള്ള കാഴ്ചകളൊന്നും നമ്മൾ കാണുന്നില്ല, കണ്ടത് തന്നെ റിപ്പീറ്റ് ആയിപ്പോവല്ലോ. അപ്പോൾ ഇതാ അങ്ങനെ ഇവിടെ എത്തിയതാ ഈ മേളിലായിട്ടുള്ള ഈ നെറ്റ് കണ്ടോ, ഞാൻ അടുപ്പിച്ച് കാണിക്കാമേ. ഇതാ ഈ നെറ്റ് കണ്ടോ, ഇതിൻ്റെ മണ്ടേ കൂടാണ് നമ്മൾ നടക്കുന്നത്. അതിൻ്റെ അടിയിലൊന്നും ഇല്ല ശരിക്കും, താഴെ ആ വലിയൊരു സ്പേസാണ്. നമുക്ക് അതിൻ്റെ അടിയിൽ സപ്പോർട്ട് ചെയ്ത് അതിന് പൊട്ടി വീണാലൊന്നും തടയാൻ സാധനമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പക്ഷേ അങ്ങനെ പൊട്ടു വന്നില്ല കേട്ടോ. അതിൻ്റെ വണ്ടി കൂടെ നടക്കുന്ന ഒരു പ്രത്യേക ത്രില്ലാണ്. അപ്പോൾ ആ കാഴ്ച കാണാൻ നമ്മൾ മേളിലോട്ട് കയറുന്നു. അങ്ങനെ ഇതാ നമ്മൾ ടോപ്പിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മുടെ നെറ്റ് വോക്ക്. ഈ ടോപ്പിൽ കാണുന്ന ഈ വലിയ തൂണുകളിലാണ് ഇതിനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കൗണ്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു 12 തൂണുകളാണുള്ളത്. അപ്പോൾ ഈ 12 തൂണുകളിലാണ് ഇത് ഈ ഹോൾ സ്ട്രക്ചർ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുമ്പോഴാണ് അതിൻ്റെ റിയൽ ഫീല് കിട്ടുക എന്ന് പറയാം. ഞാനിവിടെ നിന്ന് ഈ കാഴ്ചകളൊന്ന് കാണിക്കാം, എത്രമാത്രം വ്യൂ ആണ് നമുക്ക് കിട്ടുന്നതെന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നമുക്കിവിടെ ഒരു ബോർഡുണ്ട്, 2 countries 1 view എന്ന് പറഞ്ഞ്. അതെന്താണെന്ന് നോക്കാം. ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഈ 2 countries പറഞ്ഞ US അതേപോലെ കാനഡ. നമ്മളീ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇതാ നമ്മളിവിടെ നിന്ന് കാണുന്ന വ്യൂ ആണ്. ഇത് ആ വ്യൂ തന്നെ അവർ ഇവിടെ പിക്ചറൈസ് ചെയ്തിരിക്കുകയാണ്. ഇതാ ഈ കാണുന്ന ആ വ്യൂ അല്ലേ, അതിവിടെ പിക്ചറൈസ് ചെയ്തിരിക്കുകയാണ്. ഇതാ ഇവിടെ കാണുന്നത് ബ്രെൻവുഡ്, അതൊക്കെ കാനഡയിലാണ്. അതേപോലെ ഇവിടെ ഓഷൻ ഓർക്കാസ് ഐലൻഡ്, മൗണ്ട് ബേക്കർ, അതായത് ഇതൊക്കെ US നമ്മളീ കാണുന്ന. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എല്ലാം ഒരു മലകൾ പോലാണ് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ സ്ഥലങ്ങളിങ്ങനെ പലതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഒളിമ്പിക് മൗണ്ടൻസ് US അതേപോലെ എൽബോ പോയിൻ്റ്, അത് കാനഡയിലാണ്. ഇവിടെ നോക്കുമ്പോൾ കണ്ടത് ഇത്രയേ ഉള്ളൂ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഇത് ഇത്രയും ദൂരത്തിൽ നമുക്ക് ഇതെല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ എല്ലാം മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കിടുക്കാച്ച വ്യൂ ആണ്. കുറച്ച് ക്ലൗഡി ആയിട്ടൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് വെതർ. അപ്പം ഇതാ ദൂരത്തുള്ള കാഴ്ച കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവർ പറയുന്നത് US ഭാഗം. നമുക്കിപ്പോഴത്തെ കാനഡയുണ്ട്. ഇതാ അവിടെ വഴി നമ്മുടെ ഷിപ്പൊക്കെ പോകുന്നുണ്ട് കടലിനകത്തുകൂടെ. ഇതാ കണ്ടോ ഒരു ഷിപ്പാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ടേ തോന്നുന്നുള്ളൂ. ഈ വ്യൂ ഇങ്ങനെ അത്രയും വൈഡായതുകൊണ്ട് കുറേ ബോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഈ സൈഡിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഈ സ്ഥലത്ത്. അതിൻ്റെ ടോപ്പിലായിട്ടൊരു റിസോർട്ട് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ടോപ്പിൽ. സൂപ്പർ വ്യൂ ആണ്. ഞാനൊരു 360 ഒരു വ്യൂ കാണിച്ചു തരാം. നമ്മൾ കാണുന്ന ഈ ഒരു തൂണുകളിലാണ് ഇതിനെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിലൊരു മൗണ്ടൻ ഉണ്ട്, അവിടെ കുറച്ച് വീടുകളൊക്കെ കാണാം. ഇതാ ഇതുവഴി ഇങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ട് നോ ജമ്പിങ് ഓൺ അഡ്വഞ്ചർ നെറ്റ് എന്ന്. അതായത് നമ്മൾ ഒത്തിരി ചാടുകയും വേളൊക്കെ ചെയ്യരുത്, മറ്റുള്ളവർക്കൊക്കെ പേടിയാവുമല്ലോ. നമുക്ക് ഇതാ ഈ ഒരു നെറ്റാണ്, ഇതിലാണ് നമ്മൾ നടക്കേണ്ടത്. താഴ്വശം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്കിതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഹായ്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇതിനകത്ത് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ താഴോട്ടുള്ള വ്യൂ ഞാൻ കാണിക്കാം. നമ്മളിതാ താഴെ കാണുന്നുണ്ടോ, ഇതാണ് നമ്മൾ ആക്ച്വലി പോകുന്നത്. ഇതിന് വൈബ്രേഷനൊക്കെ വരുന്നുണ്ട് നമ്മൾ നടക്കുമ്പോൾ. അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, അതങ്ങനെ പ്രശ്നമുള്ളത്. ഇതുണ്ടോ, കുട്ടികളൊക്കെ ഇങ്ങനെ ചാടി ചാടി കളിക്കുന്നുണ്ട്. നമുക്കിത് വഴി ഇങ്ങനെ നടന്നു പോവാം. ഇതാ
ഇതാ കൊച്ചുകുട്ടികൾ വരെ ഇങ്ങനെ ചാടി കളിക്കുന്ന ഈ നെറ്റിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു കയറുകയാണ്. അപ്പം നമ്മൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേ കൂടെ ഒന്ന് കയറുക, കയറി ഒന്ന് നടക്കുക, നല്ല രസമാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ഓഷ്യൻ വ്യൂ, പസഫിക് ഓഷ്യൻ്റെ കിടുക്ക് വ്യൂ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതേപോലെ മൗണ്ടൻസ്, ട്രീസ്, പിന്നെ കുറേ ഐലൻഡ് ഒക്കെ അങ്ങ് ദൂരത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ശരിക്കും ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് പറഞ്ഞാൽ അതൊക്കെ മേലെയാണ് നമ്മുടെ ഈ ഫീല്. അപ്പം ഇതിങ്ങനെ നടന്ന് നമ്മളിപ്പോൾ അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുമ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു റൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതാ ഈ സൈഡിലൊക്കെ ഗ്ലാസ് ആണ്. ഇവിടെ വരുമ്പോൾ അത് ഒരു മെഷ് ഇട്ടിട്ടാണ് ഇവിടെ ഫെൻസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അധികം വ്യൂ ഇല്ലല്ലോ. വ്യൂ ഉള്ളതൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടുന്ന രീതി ഗ്ലാസും അതിൻ്റെ സൈഡിൽ ഇതാ മെറ്റൽ പൈപ്പൊക്കെ ഇട്ടിട്ടാണ് അതിൻ്റെ റെയിലിംഗ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതുവഴി ഒന്ന് കറങ്ങി വരാം. നമ്മളിതാ ഒരു കുറേ ഭാഗം ഈ സൈഡ് ഓഷ്യൻ്റെ ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ അധികം കാഴ്ചകളൊന്നും ഇല്ല. ഇതേപോലെ കുറച്ച് മരങ്ങളും മൗണ്ടൻസും ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളിതാ അവിടുന്നാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ഇതാ ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ പോകുന്നത് നമുക്ക് ഓഷ്യൻ്റെ പല കാഴ്ചകൾ, പല ഐലൻഡ് ഒക്കെയാണ് നമുക്ക് കാണുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവിടെ പോയാലും ഫോട്ടോഗ്രാഫി, സെൽഫിയാണ് ഏറ്റവും പ്രധാനം. ഈ മെമ്മറീസൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി അതാണ് ഇവിടെ ഈ സൈഡിൽ എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ സൂപ്പർ ആയതുകൊണ്ട് ആ ഒരു ഫോട്ടോഗ്രാഫി ഇടുകയായിരിക്കും. ഇതാ എല്ലാവരും ഇങ്ങനെ ഫാമിലി ഫോട്ടോസ്, കപ്പിൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇതാ താഴോട്ട് ചെറുകെ പോകണം. നല്ല ഹാർട്ട് സ്കൈ വോക്കും അതേപോലെ തന്നെ ആ സ്ലൈഡും കാഴ്ചകളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു കാഴ്ചയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.